Hello, welcome back to my channel Ladybug. This is Mega with you. The kid visheesham, ellarum suvayittu irikkunnu. Appo another Sunday aanu innu. Innu njan breakfast undakkana idiyappam aanu idi. Appo njan ellam pizhinju ee oru steamer laanu ṭo njan ippo idiyappam undakkunnu. Idu eluppaanu namukella oru kuttikkathulla ella idiyappam pizhinju namukku undakki steamer ṭo vecha eluppam ready aavunnu. Pinne egg roast aanu undakkunnathu. ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി. എഗ് റോസ്റ്റും ഇടിയപ്പവും. ഇടിയപ്പം ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ. എളുപ്പമാണ്, നമ്മൾ സാധാരണ ചൂടോടെ കുഴയ്ക്കും, ഒന്നും വേണ്ടായിരുന്നു. ഇത്ര എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. ഇനിവേ ഇടിയപ്പം ഉണ്ടാക്കി, മുട്ടക്കറിയും ഉണ്ടാക്കി. രാവിലത്തെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഗാർഡനിങ്ങിലോട്ട് ഇറങ്ങുകയാണ്. കാരണം നമ്മുടെ ഒരു ചട്ടിയൊക്കെ പൊട്ടിയായിരുന്നല്ലോ. അപ്പോൾ ചേട്ടന് രണ്ട് ചെടികൾ പുതിയതും വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറേ ചട്ടിയും പിന്നെ മണ്ണും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു. പോട്ടി മിക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്നും പറഞ്ഞാണ് ഇന്നത്തെ ദിവസം. ഇതാണ് പുതിയതായിട്ട് വാങ്ങിച്ചത്. ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പുതിയ ചട്ടിയിലോട്ടാക്കാൻ പോവുകയാണ്. ഇതാണ് പോട്ടിങ് മിക്സ്. ഇതിൻ്റെ അകത്ത് മണ്ണും വളവും എല്ലാം കൂടെ ഉള്ളതായിരിക്കും. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇവിടെ നാട്ടിലെ പോലൊന്നും കിട്ടത്തില്ലല്ലോ മണ്ണ് നമ്മുടെ മുറ്റത്തൊന്നും. അപ്പോൾ ഞാനിതെല്ലാം നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം സെറ്റാക്കി ഇനി ബാക്കിയുള്ളതും കൂടെ എനിക്ക് റെഡിയാക്കണം. നമ്മുടെ മണി പ്ലാന്റിലൊക്കെ നിറയെ വേര് വന്ന് നടക്കണം. അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാം. ഇതൊരു ചെറിയ ചെടിയാണ്, ഇത് പിന്നെ കുറേ നാൾ നിന്നോളൂ. അപ്പോൾ ഈ ചെറിയൊരു ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഹോളും ഉണ്ട്, ഇത് വലിയ ഹോളാണ്. ഇതിലിങ്ങനെ ഇട്ടാൽ വെള്ളം മൊത്തം പുറത്തു പോകും. ഞാനൊരു ചെറിയ കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ടിട്ട് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനത് സെറ്റായി, ബാക്കിയുള്ളതും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മൾ പൊട്ടിയ ചട്ടി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ കുറേ വേരൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്നിട്ട് അത് ഇത് ചെയ്തത് പിന്നെ മണ്ണൊക്കെ മാറ്റി എല്ലാത്തിൻ്റെ മണ്ണ് മാറ്റി. ഇത് ഞാൻ രണ്ടാക്കി കേട്ടോ. കുറച്ചെടുത്ത് ഞാൻ റൂമിന് വേറൊരു ചട്ടിയിലും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മണ്ണ് മാറ്റി ഇത് ചേട്ടൻ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെടിയായിട്ടോ ഫ്ലവർ. ഇത് എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല, എന്നാലും നല്ല രസമല്ലേ പൂവൊക്കെ കണിച്ച് കാണാം. പിന്നെ ഇവിടെ നല്ല വെയിലടിക്കണമെന്ന് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടുമൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ ചട്ടിക്ക് അതിയൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇത് നമ്മൾ ഹോളിൽ വെച്ചേക്കാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുത്ത പുതിയ ചട്ടി വാങ്ങിച്ചില്ലേ, അതിൻ്റെ അകത്ത് വെച്ച് റൂമിലും ആക്കിയത് അതിൽ നിന്ന് മാറ്റിയതാണ്. ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റി ഇത്, പക്ഷെ വലിയ സുഖമൊന്നുമില്ല, എന്നാലും കളയാൻ തോന്നിയില്ല. അപ്പം ഇതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇത് ഇപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു ഇത്രയും നാൾ. ഇത് ഞാൻ നമുക്ക് ആ പൂവ് കൊണ്ടുവന്ന ചട്ടിയല്ലേ അതായിരുന്നത്, അത് മാറ്റിയിട്ട് ഇത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കളിക്കുമെന്ന് നോക്കാം. അപ്പം ഇതെല്ലാം സെറ്റായി. ഇനി വേറൊരു സാധനം കാണിക്കാൻ, മണ്ണെല്ലാം മാറ്റിയതിൻ്റെ അഴുകെല്ലാം ഇവിടെ കിടക്കുകയാണ്. നമ്മൾ പൊട്ടിയ ചട്ടി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇതിനി ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. ടോഫി ഇവിടെ കിടന്ന് ഉറങ്ങും, ഒന്നും അറിയാതെ. എല്ലാം വരുത്തി വെച്ചിട്ട് ചട്ടി പൊട്ടിച്ചുകൊണ്ടല്ലേ പണിയെല്ലാം വന്നത്. അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് ഉച്ചക്കത്തെ ഫുഡെല്ലാം ആയി. ഇന്ന് ഞാൻ മട്ടൻ കറിയും പിന്നെ ഗീ റൈസും ആണ് ഉണ്ടാക്കിയത്. മട്ടൻ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മട്ടനായിരുന്നു കേട്ടോ. ഇന്ത്യൻ മട്ടനാണ് ഇവിടെ വാങ്ങിക്കുന്നത്. പിന്നെ ഗീ റൈസും പിന്നെ സാലഡും. വ്ലോഗ് കണ്ടുകൊണ്ട് കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു, എന്താ എന്നും ചിക്കനും മട്ടനും ഒക്കെ ആണല്ലോ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയല്ല, ഇത് സൺഡേസിലാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്. അല്ലാത്ത ദിവസമൊക്കെ എനിക്ക് ഓഫീസുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൺഡേസിലാണ് എടുക്കുന്നത്. അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് കാണും. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു പൈസ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. പണ്ടൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങ് ഡൗൺ ആയതുകൊണ്ടൊക്കെ തോന്നുമ്പോഴേ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫും സന്തോഷവും ഒക്കെ തോന്നി. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്.
പിന്നെ അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ്. മട്ടൻ നല്ല മട്ടനായിരുന്നു കേട്ടോ, ഇന്ത്യൻ മട്ടനാണ് ഇവിടെ വാങ്ങിക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ ഫുഡ് കൊടുക്കട്ടെ. നമ്മുടെ വ്ളോഗ്സൊക്കെ കാണുന്നവർ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.